ഹായ്, വെൽക്കം ടു എസ്യുബി. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡൽഹി സുൽത്താനേറ്റിനെ പറ്റിയായിരുന്നു അല്ലേ. അപ്പം നമ്മൾ പഠിച്ചതാണ് ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ റൂളർ ആരായിരുന്നു, നമ്മുടെ ഇബ്രാഹിം ലോധി ആയിരുന്നു അല്ലേ. ഡൽഹി സുൽത്താനിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു, നമ്മുടെ ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആര് ഇന്ത്യയിലേക്ക് വരുന്നു, ബാബർ അല്ലേ. ഏത് യുദ്ധത്തിലൂടെ, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെ. ഏത് വർഷം, 1526 അല്ലേ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് അല്ലേ. അങ്ങനെ ആരൊക്കെ തമ്മിൽ, ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടും, ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും അങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ആ മുഗൾ ഡൈനാസ്റ്റിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ആരാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ, ഫൗണ്ടർ ആരാണ്, നമ്മുടെ ബാബറാണ് അല്ലേ. ഏത് യുദ്ധമാണ് അതിന് കാരണമായത്, നമ്മുടെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് അതിന് കാരണമായത്. ഏത് വർഷം, 1526. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധമാകുമ്പോൾ നമ്മൾ മെയിനായി പഠിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം വർഷം, രണ്ടാമത്തെ കാര്യം ആരൊക്കെ തമ്മിലാണ് അല്ലേ. സോ ഇവിടെ നമ്മൾ കണ്ടു, ഒന്നാം പാനിപ്പത്ത് നടന്ന വർഷം ഏത് വർഷമാ, 1526. ആരൊക്കെ തമ്മില്, ബാബർ vs ഇബ്രാഹിം ലോധി. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഏത് വർഷം, 1526. എന്നാൽ ആ യുദ്ധത്തിന് ശേഷം ബാബർ കണ്ടിന്യൂസ് ആയി ഇന്ത്യയിൽ മൂന്ന് യുദ്ധം കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കണ്ടിന്യൂസ് നമ്മൾ വർഷം നോക്കടാ, എങ്ങനെ, 26, 27, 28, 29 എന്ന് പറയാം. നാല് യുദ്ധം, ടോട്ടൽ നാല് യുദ്ധം. എന്ന് ഏത് വർഷം തുടങ്ങി, ഏത് വർഷം വരെ, 26 തുടങ്ങി, 1526, 1527, 1528, 1529, നാല് യുദ്ധം. എങ്ങനെയാ ഓർഡർ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം, ദ ബാറ്റിൽ ഓഫ് കൻവ, ദെൻ ബാറ്റിൽ ഓഫ് ചന്ദേരി, ദെൻ ബാറ്റിൽ ഓഫ് ഗാഗ്ര, നാല് യുദ്ധം. എങ്ങനെയാണ്, ഒന്നാം പാനിപ്പത്ത്, ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഫസ്റ്റ് പാനിപ്പത്ത്, ദ ബാറ്റിൽ ഓഫ് കൻവ, ദ ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗാഗ്ര. ഈ നാല് യുദ്ധത്തിൻ്റെയും വർഷം പഠിക്കാൻ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഈ നാല് യുദ്ധത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. PKCG. ബാബർ ചെയ്ത യുദ്ധങ്ങൾ ഏത്, PKCG എന്ന് പറഞ്ഞാൽ P4 ഏതാ, ഫസ്റ്റ് പാനിപ്പത്ത്, K4 കൻവ, C4 ചന്ദേരി, G4 ഗാഗ്ര. വർഷം ഈസി അല്ലേ. ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കണേ, ദ ബാറ്റിൽ ഓഫ് ചന്ദേരി ഏത് വർഷമാണ്, ചന്ദേരി ഏത് വർഷമാണ്, ചന്ദേരി നമ്മുടെ മൂന്നാമത്തെ ലെറ്റർ അല്ലേ. സോ നമുക്കറിയാം, പാനിപ്പത്ത് 26, 27, 28, 29 ഇതല്ലേ ഓർഡർ. സോ ചന്ദേരി മൂന്നാമത്തെ വർഷമല്ലേ. സോ 26, 27, 28 മൂന്നാമത്തത്, 28. സോ 1528 ചന്ദേരി, കറക്റ്റ് അല്ലേ. അല്ലേ നമ്മൾ ചോദിക്കുന്നു, ബാറ്റിൽ ഓഫ് കൻവ എപ്പോഴാണ്, കൻവ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ആണോ, സെക്കൻഡ് ലെറ്റർ ആണോ, തേർഡ് ലെറ്റർ ആണോ, ഫോർത്ത് ആണോ, PK രണ്ടാമത്തെ. അപ്പം രണ്ടാമത്തെ വർഷം 26, 27, 1527 ബാറ്റിൽ ഓഫ് കൻവ. അപ്പൊ ആ ഓർഡർ, ആ യുദ്ധത്തിന്റെ ഫസ്റ്റ് ലെറ്റർ അങ്ങ് ഓർഡർ പഠിച്ചാൽ മതി. PKCG, ഫസ്റ്റ് പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര, 26, 27, 28, 29. ഓക്കെ, അപ്പൊ വർഷം അവിടെ സെറ്റാവും. ദെൻ ആരൊക്കെ തമ്മിലാണ്, ഒന്നാം പാനിപ്പത്ത് നമുക്കറിയാം ആരൊക്കെ തമ്മിലാ, ബാബറും അവസാനത്തെ ഡൽഹി സുൽത്താനായ ഇബ്രാഹിം ലോധിയും തമ്മിൽ. ആരൊക്കെ തമ്മിലടാ, ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു അല്ലേ. സോ അവിടെ നമ്മൾക്ക് അത് കിട്ടിയിരിക്കുന്നു, ഇബ്രാഹിം ലോധി. ദെൻ രണ്ടാമത്തെ കൻവ യുദ്ധം, ദ ബാറ്റിൽ ഓഫ് കൻവ, ആരൊക്കെ തമ്മിൽ, ബാബറും നമ്മുടെ ഇന്ത്യയിലെ രജപുത്ര രാജാവായ റാണാ സംക്രമയും തമ്മിലാണ് കേട്ടോ. റാണാ സംക്രമ vs ബാബർ, ദ ബാറ്റിൽ ഓഫ് കൻവ, ബാറ്റിൽ ഓഫ് കൻവ, ആരൊക്കെ തമ്മില്, ബാബറും റാണാ സംക്രമയും തമ്മിൽ. ദെൻ ചന്ദേരി, അതുപോലെ രജപുത്ര രാജാവായ മെദനി റായിയുമായി, മെദനി റായി vs ബാബർ, ദ ബാറ്റിൽ ഓഫ് ചന്ദേരി. ദെൻ അവസാനം ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര. ഈ ഗാഗ്ര എന്താണെന്നറിയോ, ഈ ഗാഗ്ര,
ഗാഗ്ര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു നദിയാണ്, ഇന്ത്യയിലൊരു നദിയാണ് ഗാഗ്ര, ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. നമ്മുടെ ഗംഗയുടെ പോഷക നദിയാണ് ആര്? ഈ ഗാഗ്ര എന്ന് പറയുന്ന നദി. അത് ഗംഗയുടെ പോഷക, നമ്മൾ എടുത്തിനെ പഠിക്കണം, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നീളം വെച്ചല്ല, ഗംഗയുടെ നീളം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ പോഷക നദി ആരാ? യമുനയാണ്. പക്ഷെ വെള്ളം വെച്ച് നോക്കിയാൽ, കേട്ടോ, വോളിയൂം ഓഫ് വാട്ടർ എടുത്താൽ ഗംഗയിൽ വരുന്ന നദികളിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദിയാണ് ഗാഗ്ര നദി. ഗാഗ്ര ഒരു നേപ്പാൾ നിന്നും വരുന്ന നദിയാണ്. നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്ന നദിയാണ് ആര്? ഈ ഗാഗ്ര. നേപ്പാളിൽ ഇതിനൊരു പേരുണ്ട്, നേപ്പാളിൽ ഇതിൻ്റെ പേരാണ് കർണാലി. ഇന്ത്യയിലെ പേരാണെന്ത്? ഗാഗ്ര. കേട്ടോ, ഇന്ത്യയിലെ പേരാണ് ഗാഗ്ര, നേപ്പാളിൽ അതിൻ്റെ പേരെന്താ? കർണാലി എന്നാണ്. കർണാലി കേട്ടിട്ടുണ്ടോ? കർണാലി ദ ലോങ്സ്റ്റ് റിവർ ഇൻ നേപ്പാൾ. പ്രിവിസർ ചോദ്യമാ, നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദി ആര്? നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആര്? ദ റിവർ കർണാലി. ആ കർണാലി ഇന്ത്യയിൽ എത്തുമ്പോൾ പേരെന്താ? ദ റിവർ ഗാഗ്ര, ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ, ഗംഗയുടെ പോഷക നദിയാണ്. ആ ഗാഗ്ര നദിയുടെ കരയിൽ വെച്ചാണ് ആരൊക്കെ തമ്മിൽ? ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ. എടേ, ഇതേത് ലോധിയാ? ആക്ച്വലി നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഒരു വംശമായിരുന്നു ലോധി, ബഹലു ലോധി, സിക്കന്ദർ ലോധി, ദ ലാസ്റ്റ് റൂളർ ഇബ്രാഹിം ലോധി. ആ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ആര് വരുന്നത്? ബാബർ വരികയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. ഏത് വർഷം? 26. എന്നാൽ ഈ 29 ബാബർ ചെയ്ത ഈ നാലാമത്തെ യുദ്ധം, ഗാഗ്ര യുദ്ധം, ഓപ്പോസിറ്റ് ആളുടെ പേര് മുഹമ്മദ് ലോധി എന്നാണ് എന്ന് പറഞ്ഞാൽ, അയാൾ ഏത് വംശമാ? ലോധി വംശമാ. അപ്പൊ ഇതേത് ലോധിയായി? മുഹമ്മദ് ലോധി ആരായിരിക്കും? നമ്മൾ ലോധിയുടെ ഡൈനാസ്റ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ലോധി വംശം എന്ന് പറയുന്നത് ഒരു അഫ്ഗാനിസ്ഥാൻ ഡൈനാസ്റ്റിയാണ് അല്ലേ? അത് അഫ്ഗാനിസ്ഥാനിൽ ഓൾറെഡി ഉള്ള ഒരു ഡൈനാസ്റ്റി അല്ലെ വംശമാണ് ആര്? ലോധി വംശം. ആ വംശത്തിൽ പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ ബഹലു ലോധി. ബഹലു ലോധി ഇന്ത്യയിൽ എന്ത് സ്ഥാപിക്കുകയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ലോധി വംശം അദ്ദേഹം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ലോധി മരിക്കുമ്പോൾ ഇന്ത്യയിൽ ലോധിയുടെ ഭരണം അവസാനിക്കുമെങ്കിലും എവിടെ ലോധികളുണ്ട്? അഫ്ഗാനിസ്ഥാനിൽ അപ്പോഴും ലോധികളുണ്ട്. ആ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആ റിവഞ്ച് ചോദിക്കാൻ, ഇബ്രാഹിം ലോധിയെ കൊന്നിന് റിവഞ്ച് ചോദിക്കാൻ വേണ്ടി 29 വന്ന ലോധിയാണ് ആര്? മുഹമ്മദ് ലോധി. ഇത് അഫ്ഗാനിസ്ഥാൻ വന്ന ലോധിയാണ് ആര്? മുഹമ്മദ് ലോധി. കേട്ടാ, അത് ഇന്ത്യൻ ലോധിയല്ല, എവിടത്തെയാ? അഫ്ഗാനിസ്ഥാനിൽ വന്ന ലോധിയാണ് ആര്? ഈ മുഹമ്മദ് ലോധി. ഏത് വർഷം? 1521 ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര. കണ്ടല്ലോ, ഏതൊക്കെ യുദ്ധം? ഒന്നാം പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര. കേട്ടാ, ആദ്യത്തെ അവസാനത്തെ ലോധിയാണ്. ആദ്യത്തെ ലോധി ആരാ? ഇബ്രാഹിം ലോധി. അവസാനത്തെ ലോധി ആരാ? മുഹമ്മദ് ലോധി. ആദ്യവും ലോധി, അവസാനം ഒന്നും നാലും ലോധി. ദെൻ രണ്ട്, കൻവ ആരാ? കെ ഫോർ കൻവ. ആര്? റാണ സംക്രമ. ബാബറും റാണ സംക്രമയും തമ്മിൽ. സി ഫോർ എന്താ? ചന്ദേരി. ആരൊക്കെ തമ്മിൽ? ബാബർ വി എസ് മേദനി റായ്. അങ്ങനെ നാല് യുദ്ധം കണ്ടിന്യൂസ് ചെയ്യുകയും ഈ നാല് യുദ്ധവും ആര് ജയിച്ചതാ? ബാബർ ജയിച്ചു. എന്തുകൊണ്ടെന്നറിയോ? ഈ ബാബർ ഈ നാല് യുദ്ധവും ജയിച്ചതിന് കാരണം എന്തുകൊണ്ടെന്നറിയോ? അതിന് റീസൺ ഉണ്ട്. ഈ ബാബറിൻ്റെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ടൊരു ആയുധം ഉണ്ടായിരുന്നു. ഏതായുധം എന്നറിയോ? നമ്മുടെ ബാബറാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ പീരങ്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ പീരങ്കി ഇല്ലേ, കാനോൺ അല്ലേ, അത് ഒരു യുദ്ധത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യയിൽ യുദ്ധം ചെയ്തില്ല, ആദ്യമായിട്ട് യുദ്ധത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബാബറാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആ യുദ്ധങ്ങളെ പറ്റി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലെ ആൾക്കാർ നോക്കുമ്പോൾ എന്താ? ബാബർ എന്തോ ഒരു നാല് സാധനം കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഓപ്പോസിറ്റ് ആൾക്കാർ അത് എന്തെന്നോലും അറിയത്തില്ല അല്ലേ. ഇപ്പൊ നമ്മുടെ ബാഹുബലിയിൽ, ഇപ്പൊ ബാഹുബലിയിൽ ആ തുണിയെടുത്തിരുന്ന ഒരു സീനില്ലേ, അവിടെ ഓപ്പോസിറ്റ് ആൾക്ക് എന്തെന്ന് പോലും മനസ്സിലാവുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത്. അവരുടെ സാധാരണ നമ്മുടെ യുദ്ധത്തിന്റെ ഫ്രണ്ടിൽ കാണുന്നത് എന്താണ്? കുതിര, ആന, പടകളികൾ, അതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ബാബർ അതിൻ്റെ സൈന്യത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു അഞ്ചാറ് പീരങ്കി കൊണ്ട് അങ്ങനെ അടിച്ച് വെച്ചൊക്കെയാണ് കേട്ടാ. എന്നിട്ട് ഓപ്പോസിറ്റ് ആളുകൾക്ക് എന്തെന്ന് പോലും അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ അത് എന്തെന്ന് ആളുകൾക്ക് തന്നെ മനസ്സിലാവുന്നത് അല്ലേ. അങ്ങനെ ഇന്ത്യൻ യുദ്ധത്തിൽ ആദ്യമായി പീരങ്കി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂളറാണ് ആര്? ബാബർ. അതുകൊണ്ട് തന്നെ ബാബർ ഈ നാല് യുദ്ധവും കണ്ടിന്യൂസ് എന്ത് ചെയ്തു? വിജയിച്ചു. അങ്ങനെ 1530 ആര് മരിക്കൂടാ? ബാബർ മരിക്കും. അസുഖം വന്ന് 1530 ആര് അസുഖം വന്ന് മരിക്കും? ബാബർ മരിക്കും. ആഗ്രയിൽ വെച്ചാണ്, നമ്മുടെ ആഗ്രയിൽ വെച്ചാണ് ആര് മരിക്കുന്നത്? ബാബർ മരിച്ചത്. പക്ഷെ ആഗ്രയിൽ മരിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ടോംബ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? കാബൂളിലേക്ക് ഷിഫ്റ്റ്. ഇന്ന് നിലവിൽ ബാബറിന്റെ ശവകുടീരം എവിടെയാണ്? കാബൂളിലാണ്. കാബൂൾ നമുക്ക് പറയാം എവിടെയാ? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിലെ
കാബൂളിലാണ് നിലവിൽ ആരുടെ ടോംബ്? നമ്മുടെ ബാബറിന്റെ ശവകുടീരം നിലവിൽ എന്ത് ചെയ്തത്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാബൂളിലാണ്. കേട്ടാ, പക്ഷെ മരിച്ച എവിടെ വെച്ചാ? മരിച്ചത് ആഗ്രയിൽ വെച്ചാണെങ്കിലും നിലവിൽ ടോംബ് പോയിരിക്കുന്ന എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബാബർ ഉണ്ടല്ലോ, ബാബറാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു പൂന്തോട്ടം. അപ്പൊ എന്ത് പൂന്തോട്ടം? മുഗൾ ഗാർഡൻ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാർഡൻസ് ആണ് മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്, അല്ലെ? മുഗളന്മാർ കെട്ടിയ ഗാർഡനുകൾ അല്ലെ. ആ മുഗൾ ഗാർഡനിന് ഒരു തുടക്കമിട്ടത് ആരിലൂടെയാണ്? ബാബറിലൂടെയാണ്. ബാബർ നമ്മുടെ ആഗ്രയിൽ ഒരു പൂന്തോട്ടം കെട്ടി. എന്റെ പേരാണ് ആരംബാഗ്. ഒരു പ്രീവിയസ് ചോദ്യമായിരുന്നു, ആരംബാഗ് ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഇരിക്കുന്നത്? എവിടെയാ? ആഗ്രയിൽ. നമ്മുടെ ആഗ്രയിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൂന്തോട്ടം ഗാർഡനാണ് ആര്? ആരംബാഗ്. ആരംബാഗ് ബിൽഡ് ചെയ്ത ആരാണ്? നമ്മുടെ ബാബറാണ് ആരംബാഗ് ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ ബാബർ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയാണ് എഴുതിയത് അല്ലേ, ബാബർ തന്നെയാണ് എഴുതിയത്. ഹു റോട്ട് ബാബർ നാമ അഥവാ തുസുഖ് ഐ ബാബറി. ബാബർ നാമ അല്ലെ, വേറൊരു പേരെന്താ? തുസുഖ് ഐ ബാബറി. എഴുതിയത് ആരാണ്? ബാബറാണ്. കേട്ടോ, ബാബർ തന്നെ എഴുതിയ ഇതാണ് ഓട്ടോബയോഗ്രഫിയ, ബാബർ നാമ അഥവാ തുസുഖ് ഐ ബാബറി. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്, ഈ മുഗളന്മാരുടെ, നമ്മുടെ മുഗൾസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പെർഷ്യൻ ഭാഷയാണ്. അതായത് അവരെഴുതുന്ന ബുക്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം ഏത് ഭാഷയിലായിരുന്നു? പെർഷ്യയിലായിരുന്നു. പക്ഷേ ബാബർ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബാബർ നാമ എഴുതിയത് ടർക്കിഷ് ലാംഗ്വേജിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തിലല്ല? പെർഷ്യയിലല്ലായിരുന്നു. കേട്ടോ, അതായത് ബാബറിന് ഒരു ലാംഗ്വേജ് അറിയാമായിരുന്നു, തുർക്കി ഭാഷ അറിയാമായിരുന്നു. അങ്ങനെ ടർക്കിഷ് ലാംഗ്വേജിലാണ് ബാബർ എന്ത് എഴുതിയത്? ബാബർ നാമ എഴുതിയത്. ഇപ്പൊ പ്രശ്നം എന്താ? ഇത് പിന്നീടുള്ള ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റൂല? വായിക്കാൻ പറ്റില്ല. കാരണം അവരെന്തറിയണം? തുർക്കി അറിഞ്ഞിരിക്കണം. പക്ഷേ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താ? പെർഷ്യയാണ്. അപ്പോൾ പിന്നീട് ഒരാൾക്ക് ഇത് വായിക്കണമെങ്കിൽ നമ്മളിതിനെ എന്ത് ചെയ്യണം? നമ്മളിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ്. സോ ക്വസ്റ്റ്യൻ, ഹു ട്രാൻസ്ലേറ്റ് ബാബർ നാമ ഇൻ ടു പെർഷ്യൻ? ബാബർ നാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് ഒരു മുഗൾ കവിയാണ് കേട്ടോ. കവിയുടെ പേരാണ് അബ്ദുൾ റഹീം. നമ്മുടെ അക്ബറിന്റെ കവിയാണ് കേട്ടോ. അക്ബറിന്റെ കോർട്ട് പോയിട്ട്, അക്ബറിന്റെ കൊട്ടാരത്തിലെ കവിയാണ് ആര്? അബ്ദുൾ റഹീം. ഈ അബ്ദുൾ റഹീമാണ് ബാബർ നാമയെ എന്തിലേക്ക്? പെർഷ്യയിലേക്ക് എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷെ ബാബർ നാമ എഴുതിയത് ആരാ? ബാബർ നാമ എഴുതിയത് ബാബറാണ്. പക്ഷേ ഏത് ഭാഷയിലാണ്? ടർക്കിഷ് ലാംഗ്വേജിലാണ്. പക്ഷെ അതിനെ പെർഷ്യയിലേക്ക്, അതിലേക്ക്, പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? അബ്ദുൾ റഹീമാണ്. അബ്ദുൾ റഹീം ആരാ? അക്ബറിന്റെ കവിയാണ് ആര്? അബ്ദുൾ റഹീം. അദ്ദേഹമാണ് അതിനെ എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ 1530 ആര് മരിക്കൂടാ? നമ്മുടെ ബാബർ മരിക്കും. അപ്പൊ 4 യുദ്ധം കണ്ടല്ലോ, ഓർക്കലേട്ടോ. 26, 27, 28, 29 ഏതൊക്കെ? PKCG, പി പാനിപ്പത്ത്, കെ കൻവ, സി ചന്ദേരി, ജി ഗാഗ്ര. ഗാഗ്ര മറക്കല്ല്, നമ്മുടെ ഒരു നദിയാണ്, ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. എവിടെ നിന്ന് വരും? നേപ്പാളിൽ. നേപ്പാളിലെ പേരെന്താ? കർണാലി. എന്താണ് കർണാലിയുടെ നേപ്പാളിന്റെ പ്രത്യേകത? ദ ലോങ്സ്റ്റ് റിവർ ഇൻ നേപ്പാൾ. നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആര്? കർണാലി. ഇന്ത്യയിൽ വരുമ്പോ പേരെന്താ? ഗാഗ്ര എന്ന പേരുണ്ട്. ആ ഗാഗ്രയുടെ കരയിൽ ഒരു യുദ്ധമുണ്ട്, ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര, ബാബർ VS മുഹമ്മദ് ലോധി. ഓക്കെ, അങ്ങനെ 1530 ആര് മരിച്ചടാ? ബാബർ മരിച്ചു. ദെൻ നെക്സ്റ്റ്, ബാബറിന്റെ മകൻ അധികാരത്തിൽ വരുന്നു. ബാബറിന്റെ മകനാണ് നമ്മുടെ ആരെന്നറിയൂ? നമ്മുടെ ഹുമയൂൺ. ആരാണ്? ഹുമയൂൺ. ബാബറിന്റെ മകൻ ആരാണ്? നമ്മുടെ ഹുമയൂൺ. ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഹുമയൂൺ മീൻസ് ഭാഗ്യവാൻ. ഹുമയൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യവാൻ എന്ന. പക്ഷേ ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാനെങ്കിലും ഹുമയൂണിന്റെ ജീവിതം വളരെ അൺലക്കി ആയിട്ട് ഒരു മനുഷ്യനാണ്. നിർഭാഗ്യവനായ ഒരു ഭരണാധികാരിയായിരുന്ന ആര്? ഹുമയൂൺ. കാരണം വെച്ചാൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു മുഗൾ ഭരണാധികാരിയായിരുന്ന ആര്? ഹുമയൂൺ എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നറിയോ? 1530 ബാബർ മരിച്ചതിന് ശേഷം ഹുമയൂൺ അധികാരത്തിൽ വരും. പക്ഷേ ബാബറിനെ പോലൊരു കഴിവ് ആരിൽ ഇല്ലായിരുന്നു? ഹുമയൂണിൽ ഇല്ലായിരുന്നു. പക്ഷെ അത് ശത്രുക്കൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് എന്ത് ചെയ്തത്? മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ 1530 അധികാരത്തിൽ ആര് വന്നു? ഹുമയൂൺ വന്നു. പക്ഷേ 9 വർഷങ്ങൾക്ക് ശേഷം, അതായത്
1539 ഹുമയൂണിനെ തേടി ഒരു യുദ്ധം വരും. യുദ്ധത്തിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് സൗസ. നമ്മൾ ലാസ്റ്റ് യുദ്ധം എപ്പോഴാണ് കണ്ടത്? 1529 അത് ബാബർ ചെയ്ത യുദ്ധം. 26, 27, 28, 29 ലാസ്റ്റ് യുദ്ധം നമ്മൾ കണ്ടത് 29. അത് കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 10 ഇയേഴ്സ്, 29 + 10 = 39. കേട്ടാ, 26, 27, 28, 29 + 10 അടുത്ത വർഷം 39 അടുത്ത യുദ്ധം. കേട്ടാ, ആരൊക്കെ തമ്മിൽ? ഹുമയൂൺ vs ഷേർഷാ സൂരി. നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട വംശമാണ് സൂരി വംശം, സൂർ ഡൈനാസ്റ്റി. ആ സൂരി വംശത്തിലെ ഷേർഷാ സൂരിയും ആരും തമ്മിൽ? ഹുമയൂണും തമ്മിൽ ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ചൗസ എന്ന് പറയുന്ന യുദ്ധം. ഏത് വർഷം? 1539. ഈ ഒരു യുദ്ധത്തിൽ ആര് തോക്കും? ഹുമയൂൺ തോൽക്കും. പക്ഷെ ഒരു പൂർണ്ണ തോൽവിയല്ല, ഭാഗികമായി യുദ്ധത്തിൽ ആര് പരാജയപ്പെടും? ഹുമയൂൺ പരാജയപ്പെടും. പക്ഷെ പൂർണ്ണമായി ആരെ തോൽപ്പിച്ചില്ല? ഹുമയൂണെ തോൽപ്പിച്ചില്ല. പക്ഷെ ശേഷം ഒട്ടും വെയിറ്റ് ചെയ്തില്ല, തൊട്ടടുത്ത വർഷം ഒരു യുദ്ധം കൂടി ചെയ്തും, ബാറ്റിൽ ഓഫ് കനൂജ്. കണ്ട, കണ്ടിന്യൂസ്. 39, 40, 39, 40 ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് കനൂജ്, അഗൈൻ ഹുമയൂൺ vs ഷേർഷാ സൂരി. അപ്പൊ ഷേർഷയും ഹുമയൂണും തമ്മിൽ രണ്ട് യുദ്ധങ്ങളാണ് ചെയ്ത, 39-ലും 40-ലും. 39 ഏത് യുദ്ധം? ചൗസ. 40 ഏത് യുദ്ധം? കനൂജ്. എന്ന് പറഞ്ഞാൽ ഓർഡർ നോക്കൂ, സി കെ അല്ലേ? സി കെ, സി ചൗസ, കെ കനൂജ്. കേട്ടാ, സി ചൗസ, കെ കനൂജ്. നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ അല്ലേ? സി കഴിഞ്ഞ അടുത്ത ലെറ്റർ വരും കെ. സോ ഇത് 39, ഇത് 40. ഇതൊക്കെ നമ്മുടെ വർഷങ്ങളൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവായിരിക്കും. ഇപ്പൊ എക്സാം ചോദിക്കും, ഇന്ന് ഏത് വർഷമാണ് ചൗസ യുദ്ധം നടന്നത്? സോ നമുക്ക് ഡൗട്ട് വരും, 39 ആണോ, മീൻസ് 39 ആണോ 40 ആണോ ഡൗട്ട് വന്നാൽ നമ്മൾ അങ്ങനെ നോക്കുക, നമ്മുടെ ഓർഡർ എങ്ങനെയാ? സി കെ എന്നാണ്. ആൽഫബറ്റിക് ഓർഡർ ഫസ്റ്റ് ലെറ്റർ സി, അത് കഴിഞ്ഞ് കെ വരും. സോ 39 C, 40 K എന്ന് പറഞ്ഞാൽ 39 ചൗസ, 40 ആര്? കനൂജ്. ആ കനൂജ് യുദ്ധത്തിൽ പൂർണ്ണമായും ആര് പരാജയപ്പെടും? നമ്മുടെ ഹുമയൂണ് പരാജയപ്പെടും. പക്ഷേ ഹുമയൂണ് ആർക്ക് പിടികൊടുക്കൂല? ഷേർഷാ സൂരിക്ക് പിടികൊടുക്കൂല. അതിനു മുമ്പ് ആര് രക്ഷപ്പെടും? നമ്മുടെ ഹുമയൂണ് രക്ഷപ്പെടും, ഒളിച്ചോടിപ്പോവും. ഹുമയൂൺ എന്ത് ചെയ്യും? ഒളിച്ചോടി രക്ഷപ്പെട്ടു പോവും. ആർക്ക് പിടികൊടുക്കൂല? ഹുമയൂണ് നമ്മുടെ ഷേർഷയ്ക്ക് പിടികൊടുക്കൂല. കേട്ടോ, പിന്നെ അങ്ങോട്ട്, അതായത് 1540 ഇന്ത്യയിൽ ആരുടെ ഭരണം അവസാനിക്കും? അപ്പോൾ മുഗൾസിന്റെ ഭരണം. പിന്നെ ഇന്ത്യ ഭരിച്ച ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സൂർ ഡൈനാസ്റ്റിയാണ്. കേട്ടാ, അതായത് 1540 ഹുമയൂണിനെ പരാജയപ്പെടുത്തി, കനൂജത്തിൽ പരാജയപ്പെടുത്തി ഹുമയൂൺ നാടോട്ട് പോകും. അതോടെ ഇന്ത്യയിൽ എന്ത് അവസാനിക്കും? മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം അവസാനിക്കും. ഏത് വർഷം? 40. ആ 40 പുതിയൊരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ഷേർഷാ സൂരിയുടെ സൂർ ഡൈനാസ്റ്റി. കേട്ടാ, ദ ഫൗണ്ടർ ഓഫ് സൂർ ഡൈനാസ്റ്റി ആര്? ഷേർഷാ സൂരി. ഏത് വർഷം? 1540 സൂർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് പിന്നീട് 1555 വരെ നിലനിൽക്കും. സൂർ ഡൈനാസ്റ്റി ടൈം വേണ്ട, 40 മുതൽ 55. എന്താണെന്നറിയോ, ഈ കാലയളവിൽ, ഈ 40 മുതൽ 55 കാലയളവിൽ ആര് മരിക്കും? ശേർഷം മരിക്കും. ആര് മരിക്കും? ശേർഷം മരിക്കുകയും ശേർഷയുടെ മകനായ സിക്കന്ദർ ഷാ സൂരി അധികാരത്തിൽ വരും ഈ കാലയളവിൽ. കേട്ടാ, ശേർഷം മരിക്കുകയും ശേർഷയുടെ മകനായ ആര് വരും? സിക്കന്ദർ ഷാ. ഈ സിക്കന്ദർ ഷായെ ആർക്ക് പേടിയില്ല? ഹുമയൂണിന് പേടിയില്ല. ആര് പേടിയുണ്ടായിരുന്നു? ശേർഷ. ശേർഷ രണ്ടു വട്ടം യുദ്ധം ചെയ്ത് ആരെ തോൽപ്പിച്ചതാ? ഹുമയൂണെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഹുമയൂൺ ഒളിച്ചോടി പോയതാണ്, രക്ഷപ്പെട്ട് ഓടിയതാ. പക്ഷെ അപ്പോഴേക്ക് ആര് മരിക്കും? ഷേർഷ മരിക്കുകയും ആരധികാരത്തിൽ വരും? ഷേർഷയുടെ മകൻ. മകനാരാ? സിക്കന്ദർ ഷാ അധികാരത്തിൽ വരും. ആ സിക്കന്ദർ ഷായുമായി യുദ്ധം ചെയ്യാൻ തിരിച്ചാരെത്തൂടാ? നമ്മുടെ ഹുമയൂൺ തിരിച്ചെത്തും. ഏത് വർഷം എന്നറിയോ? 55 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 15 ഇയർ അല്ലേ. അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ്, 1539 ചൗസ, 1540 കനൂജ്. അത് കഴിഞ്ഞ് ആഫ്റ്റർ 15 ഇയർ, നേരത്തെ നമ്മൾ എത്ര ആഫ്റ്റർ 10 ഇയർ ആയിരുന്നു അല്ലേ. ഇവിടെ എത്രയാണ്? 15 ഇയർ, 15 വർഷം. അപ്പൊ 40 + 15 55 ഒരിക്കൽ കൂടി ആര് വരും? ഹുമയൂൺ വരും യുദ്ധം ചെയ്യാൻ. ആരുമായി? സിക്കന്ദർ ഷാ സൂരി, ഷേർഷയുടെ മകനായ സിക്കന്ദറുമായി. യുദ്ധത്തിന്റെ പേര് ദ ബാറ്റിൽ ഓഫ് സിർഹിന്ദ്. അതിന്റെ പേരെന്താണ്? ദ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് എന്ന് പറയുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെടും? സിക്കന്ദർ ഷാ സൂരി
കൊല്ലപ്പെടും. അതിൽ ആര് കൊല്ലപ്പെടും? സിക്കന്ദർ ഷാ സൂരി കൊല്ലപ്പെടുകയും അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യയിൽ എന്ത് ഡൈനാസ്റ്റി വരും? മുഗൾ സാമ്രാജ്യം അധികാരത്തിൽ വരും. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യയിൽ ആര് അധികാരത്തിൽ വരും? മുഗൾ സാമ്രാജ്യം അധികാരത്തിൽ വരും. ഏത് വർഷം? 55. അപ്പൊ ആ കാലം 40 മുതൽ 55, ഈ 40 മുതൽ 55 കാലയളവ് ഇന്ത്യ ആര് ഭരിച്ചിട്ടില്ല? മുഗൾ ഭരിച്ചിട്ടില്ല. ആ പിന്നീട് ആരാ ഭരിച്ചത്? നമ്മുടെ സൂർ വംശമാണ്. ഏ ഡൈനാസ്റ്റി? സൂർ ഡൈനാസ്റ്റിയാണ് എന്ത് ഭരിച്ചത്? ഇന്ത്യ ഭരിച്ചത്. ഏതാ ഫൗണ്ടർ? ഷെർഷാ സൂരി, മകനായ സിക്കന്ദർ ഷാ സൂരി. അങ്ങനെ 55 തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി എന്ത് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും? മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാനാ? അധികാരത്തിൽ വന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞതും ആര് മരിക്കും? ഹുമയൂണ് മരിക്കും. എങ്ങനെയെന്നറിയൂ? ഈ ഹുമയൂൺ ഒരു ലഹരിക്ക് അടിമയായ ഒരു ഭരണാധികാരിയായിരുന്നു. നല്ല ലഹരി ആരുപയോഗിക്കുമായിരുന്നു? ഹുമയൂൺ. അപ്പൊ സംഭവം വെച്ചാൽ, ഈ അധികാരത്തിൽ തിരിച്ചു വന്ന സന്തോഷത്തിൽ ആശാൻ രണ്ട് സാധനമൊക്കെ അടിച്ച് രണ്ടെണ്ണമൊക്കെ അടിച്ച് നമ്മുടെ ഈ മുഗൾസിന്റെ ലൈബ്രറീസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഷെയർ മണ്ടൽസ് എന്ന് പറയും. മുഗളന്മാരുടെ ലൈബ്രറി അഥവാ റീഡിംഗ് റൂമിനെ വിളിക്കുന്ന പേരാണ് ഷെയർ മണ്ടൽസ് എന്ന് പറയും. ഈ ഷെയർ മണ്ടലിന്റെ മുകളിൽ ആര് വലിഞ്ഞു കയറും? ഹുമയൂണ് രണ്ടെണ്ണം അടിച്ചിട്ട് വലിഞ്ഞു കയറും. സംഭവം, അതിൻ്റെ മണ്ടയിൽ നിന്ന് തലകുത്തി താഴെ വീണ് ആര് മരിക്കും? ഹുമയൂണ് മരിക്കും. കേട്ടോ, അങ്ങനെ 1055 ആര് മരിക്കും? 55, അതേ വർഷം അതേ 55 ആര് മരിച്ചു? ഹുമയൂൺ മരിക്കും. എങ്ങനെ മരിച്ച? ഷെയർ മണ്ടൽ, എന്താ ഷെയർ മണ്ടൽ? ലൈബ്രറി അഥവാ റീഡിംഗ് റൂം, അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ വീണ് ആര് മരിച്ചു? ഹുമയൂൺ മരിച്ചു. ഇവിടെ എന്തറിയാം? ഹുമയൂണിൻ്റെ ടോംബ്, ഹുമയൂണിൻ്റെ ശവകുടീരം നമ്മുടെ ഈ ബിൽഡിംഗ് ആണല്ലേ. ഇതാണ് ഹുമയൂണിൻ്റെ ബിൽഡിംഗ്, ടോംബ് ഡൽഹിയിലാണ്. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഹുമയൂണിൻ്റെ ടോംബ്. ഇതാണ് ഹുമയൂണിൻ്റെ ടോംബ്. ഇതിരിക്കുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. നമ്മുടെ ഡൽഹിയിലാണ് ഈ ഒരു സ്മാരകം ഇരിക്കുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് കെട്ടിയത് ഹുമയൂണിൻ്റെ ഭാര്യയായ ബീഗാ ബീഗം. കേട്ടാ, ചോദിക്കും ഹൂ ബിൽഡ്, ആരാണ് ഇത് നിർമ്മിച്ചത്? ആരാ? ബീഗാ ബീഗം. ആരാ ബീഗാ ബീഗം? ഹുമയൂണിൻ്റെ ഭാര്യ. ഹുമയൂണിൻ്റെ ഭാര്യയായ ബീഗാ ബീഗമാണ് ഈ ഒരു ശവകുടീരം നിർമ്മിച്ചത്. ഇതിൻ്റെ ആർക്കിടെക്ട്, ഇതിൻ്റെ ആർക്കിടെക്ടിൻ്റെ പേരാണ് മിറാക് മിർസയാണ് ഹുമയൂൺ ടോംബിന്റെ ആർക്കിടെക്ട്. കേട്ടോ, ഹുമയൂൺ സ്മാരകത്തിന്റെ ആർക്കിടെക്ട് ആരാണ്? മിറാക് മിർസയാണ് എന്ത് നിർമ്മിച്ചത്? ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചത്. കേട്ടോ, മീൻസ് ആർക്കിടെക്ട്, അതിന്റെ ആർക്കിടെക്ട് ആരാണ്? മിറാക് മിർസ. അത് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേരെന്താണ്? ബീഗാ ബീഗമാണ് ഈ ഒരു സ്മാരകം. ഡൽഹി, ഇതിവിടെ ഇരിക്കുന്നത് നമ്മുടെ അറ്റ് ഡൽഹിയിലാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത്? ഹുമയൂണിന്റെ സ്മാരകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഹുമയൂണിന്റെ കഥ പറയുന്ന ഒരു ബുക്കുണ്ട്, അതൊരു ജീവചരിത്രമാണ്, ഹുമയൂൺ നാമ. നമ്മുടെ ഹുമയൂണിന്റെ കഥ പറയുന്ന ബുക്കാണ് ഹുമയൂൺ നാമ. അത് എഴുതിയത് ഹുമയൂണിന്റെ സിസ്റ്ററാണ്, ഹുമയൂണിന്റെ സഹോദരി. കേട്ടോ, കസിൻ സിസ്റ്ററാണ്. പേര് ഗുൽബദൻ ബാനു ബീഗം. കേട്ടോ, ഇത് പ്രീവിയസ് ചോദ്യം പി വൈക്ക് വേണ്ടാ. ഹൂ റോട്ട്? ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ബാബർ നാമ. ആരാ ബാബർ നാമ എഴുതിയത്? ബാബർ നാമ എഴുതിയത് ആരായിരുന്നു? ബാബറ. പക്ഷേ ഹുമയൂൺ നാമ എഴുതിയത് ആരാ? ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? നമ്മുടെ ഹുമയൂണിന്റെ സഹോദരിയായ ഗുൽബദനാണ്. ഗുൽബദൻ ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത്. കേട്ടോ, അപ്പൊ ബാബർ നാമ എഴുതിയത് ബാബറും, എന്നാ ഹുമയൂൺ നാമ എഴുതിയത് ഹുമയൂൺ അല്ല. ഹുമയൂൺ ആണോ? അല്ല, അദ്ദേഹത്തിന്റെ സഹോദരി ആര്? ഗുൽബദൻ ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് നമുക്ക് പഠിക്കാം. ഈ മുഗൾ പെയിന്റിങ്, നമ്മൾ കുറച്ച് മുഗൾ ഗാർഡനിങ് പഠിച്ചില്ലേ? മുഗൾ ഗാർഡനിങ്, പൂന്തോട്ടങ്ങൾ. മുഗൾ ഗാർഡനിനൊരു തുടക്കമിട്ടത് ആരാണ്? ബാബർ ആയിരുന്നു. നമ്മുടെ ആഗ്രയിൽ ആരംഭാഗമൊക്കെ കെട്ടി അല്ലേ. പക്ഷേ മുഗൾ പെയിന്റിങ് ഉണ്ട്, ഈ മുഗൾ ഗാർഡൻ പോലെ ഇമ്പോർട്ടൻസ് ആണ് മുഗൾ പെയിന്റിങ്. മുഗൾ പെയിന്റിങ്ങിന് ഒരു തുടക്കമിട്ടത് ആരാണ്? ഹുമയൂണാണ്. കാരണം ഹുമയൂണ് നമ്മുടെ പെർഷ്യ, നമ്മുടെ ഇറാനിൽ നിന്നും രണ്ട് പെയിന്റേഴ്സിനെ അടിമച്ചന്തകളിൽ നിന്ന് മേടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരിലൂടെയാണ് ഇന്ത്യയിൽ മുഗൾ പെയിന്റിങ്ങിന് ഒരു തുടക്കമിട്ടത്. കേട്ടോ, അപ്പൊ മുഗൾ പെയിന്റ് തുടക്കമിട്ടത് ആരാണ്? ഹുമയൂണാണ്. ആരൊക്കെയാണ് ആ പെയിന്റേഴ്സ് നോക്ക്, പെയിന്റേഴ്സിന്റെ പേരാണ്, ഒന്ന് അബ്ദുൾ സമദും സെയ്ദ് അലിയും. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കും. കേട്ടോ, ഈ രണ്ട് പെയിന്റേഴ്സും ആരുടെ കൊട്ടാരത്തിലെ പെയിന്റേഴ്സ് ആണ്? ഹുമയൂണിന്റെ. ഹുമയൂണിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട മുഗൾ പെയിന്റേഴ്സ് ആണ് അബ്ദുൾ സമദും സെയ്ദ്
അലിയും. ആരുടെ കൊട്ടാരത്തിലായിരുന്നു? ആരുടെ കൊട്ടാരത്തിലായിരുന്നു? നമ്മുടെ ഹുമയൂണിന്റെ കൊട്ടാരത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് കേട്ടോ. അപ്പൊ അവരിലൂടെയാണ് മുഗൾ പെയിന്റിങ്ങിന് ഒരു തുടക്കമിടുന്നത് കേട്ടോ. അപ്പോ ഹുമയൂൺ ചെയ്ത യുദ്ധങ്ങൾ കണ്ടല്ലോ, മൂന്ന് യുദ്ധം. നേരത്തെ നമ്മൾ ബാബർ ചെയ്ത നാല് യുദ്ധം പോലെ ഹുമയൂൺ മൂന്ന് യുദ്ധം. ഏതൊക്കെ വർഷങ്ങളിൽ? 39, 40, 55 അല്ലേ? നമ്മൾ അവിടെ കണ്ടിട്ടില്ല 26, 27, 28, 29, 29 അതായത് നമ്മൾ 10 കൂട്ടി എത്രയാക്കി? 39. പിന്നെ അടുത്ത വർഷം 40, പിന്നെയും കൂട്ടുക 15 കൂട്ടുക 55. ഏതൊക്കെയാ? ചൗസ, കനൂജ്, സിർ ഹിന്ദ്. ആരൊറ്റൊക്കെ ഹുമയൂൺ ചെയ്തത്? ആദ്യത്തെ രണ്ടും ഷേർഷാ സൂരി, ഹുമയൂൺ വി എസ് ഷേർഷാ സൂരി. എന്നാ അവസാനത്തത് ഷേർഷയുടെ മകൻ, ആരാ മകൻ? സിക്കന്ദർ ഷാ സൂരിയും മാറ്റായിരുന്നു അല്ലേ. ഷേർഷാ സൂരിയും സിക്ക, അച്ഛനും മോനായിട്ടാണ് ഹുമയൂൺ ആ യുദ്ധം ചെയ്തത് അല്ലേ. അച്ഛനുമായി പരാജയപ്പെടുകയും എന്നാ മോനെ എന്ത് ചെയ്യുന്നു? തിരിച്ച് തോൽപ്പിച്ച് അധികാരം വീണ്ടും ആര്? 55 ആര് തിരിച്ചു പിടിക്കും? ഹുമയൂൺ തിരിച്ചു പിടിക്കും കേട്ടാ. ഹുമയൂണിന്റെ ടോംബ് ഇരിക്കുന്ന നമ്മുടെ ഡൽഹിയിലാണ് നമ്മുടെ ഭാര്യ. ഭാര്യ ആരാ? ബീഗ ബീഗമാണ് നിർമ്മിച്ചത്. മിറാക്ക് മിർസയാണ് ഇതിന്റെ ആർക്കിടെക്ട്. പക്ഷേ അതിന്റെ കഥ പറയുന്ന ഹുമയൂൺ നാമ എഴുതിയത് അദ്ദേഹമാണോ? അല്ല, പക്ഷെ ബാബർ നാമം എഴുതിയത് ആരാ? ബാബറ. പക്ഷെ ഹുമയൂൺ നാമം എഴുതിയത് ഹുമയൂണിന്റെ സഹോദരി ആര്? ഗുൽബദൻ. അപ്പൊ ഈ രണ്ട് പേരും മാറല്ലേ. ബീഗ വൈഫ്, ഗുൽബദൻ സിസ്റ്റർ. ബീഗ എന്ത് കെട്ടി? സ്മാരകം കെട്ടിക്കൊടുത്തു, ഹുമയൂൺ ടോംബ്. ഗുൽബദൻ എന്താ? ബുക്ക് എഴുതി കൊടുത്തു, ഹുമയൂൺ നാമ. അതുപോലെ പെയിന്റർമാർ ആരൊക്കെ? അബ്ദുൾ സമദും സെയ്ദ് അലിയും. ആരുടെ കൊട്ടാരത്തിലെ പെയിന്റേഴ്സ് ആയിരുന്നു? ഹുമയൂണിന്റെ കൊട്ടാരത്തിലെ രണ്ട് പെയിന്റേഴ്സ് ആയിരുന്നു ആരൊക്കെ? നമ്മുടെ അബ്ദുൾ സമദും സെയ്ദ് അലിയും. ഓക്കെ, അപ്പൊ ഇതാണ് ഹുമയൂണിന്റെ ജീവിതമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആരെ പറ്റി പഠിക്കാനുള്ളത്? ഹുമയൂണിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ 1555 ആര് മരിക്കും? ഹുമയൂൺ മരിക്കും അല്ലേ. അപ്പൊ അടുത്ത് അധികാരത്തിൽ പറഞ്ഞത് ആരാ? ഹുമയൂണിന്റെ മകനാ. ആരായിരിക്കും ഹുമയൂണിന്റെ മകൻ? അതാണ് നമ്മുടെ അക്ബർ. അപ്പൊ അടുത്ത നമ്മുടെ റൂളർ ആരാണ്? അടുത്ത റൂളർ നമ്മുടെ അക്ബറാണ് അല്ലേ. അപ്പൊ അക്ബറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ. നമുക്ക് എന്ത് പഠിക്കാം? അക്ബറിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നെക്സ്റ്റ് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.